ശ്രീ പ്രൊഫസർ റോണി കെ ബേബി, നോക്കൂ, ഈ ഘട്ടത്തിൽ വാസ്തവത്തിൽ ഇതിലെ രാഷ്ട്രീയം പറയുക, അത് ചർച്ച ചെയ്യുക എന്നുള്ളതിൽ ഒരു പ്രസക്തിയുമില്ല. പക്ഷേ എങ്കിൽ പോലും നമുക്ക് മാറ്റി നിർത്താനാകാത്ത ചില കാര്യങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം, ഒരു ദുരന്തത്തിൽ പെട്ടുകഴിഞ്ഞാൽ അതിൻ്റെ രക്ഷാദൗത്യത്തിൻ്റെ ആദ്യ മണിക്കൂറുകളാണ്. ഇവിടെ അതിൽ വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മളുടെ മുന്നിൽ അത് പകൽ പോലെ വ്യക്തമായി നിൽക്കുകയും ചെയ്യുകയാണ്. റോണി കെ ബേബി, 4 ദിവസം ഉണ്ടായ ഉദാസീനതയ്ക്ക്, അതിലൂടെ ആ ജീവന് അർജുൻ്റെ മാത്രമല്ല മറ്റാളുകളും ആ മണ്ണിനടിയിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് ആരാണ് വാസ്തവത്തിൽ സമാധാനം പറയേണ്ടത്? തീർച്ചയായിട്ടും ഏറ്റവും ഹൃദയഭേദകമായിട്ടുള്ള, ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു സംഭവത്തിലാണ് നമ്മൾ കേരളം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയും വേഗം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട അർജുനെ, നമ്മുടെ സഹോദരനെ ജീവനോടെ തന്നെ രക്ഷിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് ഒറ്റക്കെട്ടായി പ്രാർത്ഥിക്കാം. നമ്മൾ ആ ഒരു ദുരന്തത്തെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള വിവരങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത്. കാരണം ഇനിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇനി വരേണ്ടിയിരിക്കുന്നു, അതിന്റെ വിശദാംശങ്ങളൊക്കെ. പക്ഷെ നമ്മൾ ആ ദുരന്തത്തെക്കുറിച്ച് നമുക്ക് പ്രാഥമികമായി കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ ദുരന്തത്തിന് ഒരു ഐ വിറ്റ്നസ് ഇല്ല എന്നുള്ളതാണ്. അല്ലെ, ഒരു ദൃക്സാക്ഷി, അല്ലെങ്കിൽ എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്, അല്ലെങ്കിൽ എത്ര പേർ അപകടത്തിൽ പെട്ടു, അല്ലെ എത്ര പേർ ആ മണ്ണിൽ പിന്നെ കുടുങ്ങിപ്പോയി. കാരണം കിട്ടുന്ന വാർത്തകൾ പ്രകാരം 1.5 കിലോമീറ്റർ ദൂരം, 500 മീറ്ററോളം ദൂരം, ഏകദേശം 7-8 മീറ്റർ ഉയരത്തിലാണ് 1000 കണക്കിന് ടൺ എന്നാണ് പറയുന്നത് വാർത്തകൾ. 1000 കണക്കിന് ടൺ മണ്ണ് വന്ന് വീണു എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു വാർത്ത നമ്മൾ കേൾക്കുകയുണ്ടായി, ഇത് മുഴുവൻ, അല്ലെ ഇതിൽ വലിയ ഭാഗം എന്ന് പറയുന്നത് മണ്ണ് കുത്തി ഒഴുകി ആ ഗംഗാവാലി നദിയിലേക്ക് വീണു, അവിടെ സുനാമിക്ക് സമാനമായ സാഹചര്യം ഉണ്ടായി എന്നാണ് വാർത്തകൾ കേൾക്കുന്നത്. അപ്പോൾ ആ പ്രദേശങ്ങളിലൊക്കെ നിരവധിയായിട്ടുള്ള വീടുകൾ തകർന്നു. ഇപ്പോൾ അവിടെ ഒരു പിന്നെ ആദ്യ ശ്രദ്ധ എന്ന് പറയുന്നത്, കാരണം അവിടെ ഈ ലോക്കൽസ് എല്ലാം, അവിടെയുള്ള ആളുകളെല്ലാം അവരുടെ വീടുകൾ തകർന്ന കാര്യങ്ങളിലൊക്കെയാണ് ശ്രദ്ധിച്ചത്. പിന്നീട് അവർക്ക് ആകെപ്പാടെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു സൈറ്റ്, അവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നു എന്നതാണ്. ആ ചായക്കടയിൽ എത്ര പേരുണ്ടായിരുന്നോ, ആരൊക്കെ ഉണ്ടായിരുന്നോ ഒരു വിവരവും പുറത്തു വരുന്നില്ല. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ആദ്യത്തെ 1-2 ദിവസം ഇവരുടെ സെർച്ച് ഓപ്പറേഷൻസ് മുഴുവൻ നടന്നത് എന്ന് പറയുന്നത് ഗംഗാവാലി നദിയിലാണ്. 7 മൃതദേഹങ്ങൾ, ഒന്ന് ആ ചായക്കടക്കാരൻ്റെത്, അദ്ദേഹത്തിന്റെ ഭാര്യയുടേത്, 2 മക്കളുടേത്, അവരുടെ ഒരു ബന്ധുവിൻ്റെത്, ഒരു തമിഴ്നാട് ടാങ്കറിന്റെ ഡ്രൈവറിന്റെ ഉൾപ്പെടെ 7 മൃതദേഹങ്ങൾ കിട്ടിയത് ഈ നദിയിൽ നിന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യത്തെ 2 ദിവസം, 16-ാം തീയതി അല്ലെങ്കിൽ ചൊവ്വാഴ്ച രാവിലെയാണ് ദുരന്തം ഉണ്ടാകുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് വെച്ച് ആദ്യത്തെ 2-3 ദിവസം അവരുടെ ശ്രദ്ധ മുഴുവൻ കേന്ദ്രീകരിച്ചത്, കാരണം സ്വാഭാവികമായിട്ടും ഇങ്ങനെ വലിയ ഒരു കുത്തി ഒഴുകു വന്നപ്പോൾ, അല്ലെങ്കിൽ അത്രമാത്രമാണ് ഒരു മല തന്നെ ഇടിഞ്ഞ് വീഴുക ചെയ്യുന്നത്, ആ മല ഇടിഞ്ഞ് വീണപ്പോൾ സ്വാഭാവികമായിട്ടും അത് മൊത്തം കുത്തി ഒഴുകി തൊട്ടടുത്താണ്. കാരണം റോഡിന്റെ ഒരു വശം മുഴുവൻ എന്ന് പറയുന്ന മല ദുരന്തം നടന്നു എന്നുള്ളത് അധികൃതർ അറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അർജുന്റെ കാര്യത്തിലാണെങ്കിൽ, അർജുൻ വരാമെന്ന് പറഞ്ഞ് എത്താതിരുന്ന ദിവസം തന്നെ അർജുന്റെ സഹോദരി അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരാൾ മിസ്സിംഗ് ആണെന്ന് അറിയിച്ചിട്ടുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ പ്രദേശവാസികളുടെ കാര്യം പരിശോധിച്ചാൽ തന്നെയും അവിടെ ഈ അതൊരു നാഷണൽ ഹൈവേ ആണല്ലോ, നിരന്തരം ആളുകൾ പോകുന്നിടത്ത് ഈ ഡ്രൈവർമാരടക്കം വണ്ടി നിർത്തി ചായ കുടിക്കുന്ന ഒരു ചായക്കട എവിടെ ഉണ്ടായിരുന്നു, അതിന്റെ അടുത്ത് വീടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് ഈ മണ്ണ് പൂർണ്ണമായും കുത്തിയിറങ്ങി എന്ന് പറയുമ്പോൾ ആളുകൾ അതിൽ അടിയിൽ പെട്ടുപോകാനുള്ള സാധ്യത, അത് സ്വാഭാവികമായും അധികൃതർ മുൻകൂട്ടി കാണേണ്ടതായിരുന്നില്ലേ? ഇന്നലെ ഇപ്പോൾ കേരള സർക്കാർ ഇടപെടുന്നത് വരെ അവിടുത്തെ ഗതാഗത സംവിധാനം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ മാത്രമാണ് അവിടെ കൈക്കൊണ്ടിട്ടുള്ളത്, അല്ലാതെ അതിന്റെ അടിയിൽ ആളുകൾ ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചൊരു സാധ്യത പോലും അന്വേഷിക്കുന്നില്ല. അത് എത്രമാത്രം വലിയ ഗുരുതരമായ വീഴ്ചയാണ്? ഒരിക്കലും ആസിത, അങ്ങനെയല്ല. കാരണം ഈ 16-ാം തീയതി ദുരന്തം ഉണ്ടായിട്ട് 17-ാം തീയതിയിലൂടെ തന്നെ ഈ 7 മൃതദേഹങ്ങൾ, കാരണം അത്രമാത്രം കലങ്ങി മറിഞ്ഞ കുത്തി ഒഴുകുന്ന വലിയ, കാരണം ഇന്ന ഒരു ദിവസമാണ് അവിടെ ഈ മഴയ്ക്കൊരു ശമനം ഉണ്ടായത്. കഴിഞ്ഞ 3-4 ദിവസമായി പെരുമഴയാണ്. എന്നിട്ടും ആ പെരുമഴ ഇതിൽ പോലും ആ നദിയിൽ നിന്നും അവരെ 7 മൃതദേഹം, അവരുടെ മുഴുവൻ അസംഷൻ എന്ന് പറയുന്നത് എന്താണ്, നമുക്കറിയാം ഈ ദുരന്തത്തെക്കുറിച്ച് ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫോർമേഷൻ നമുക്കില്ല. നമ്മളൊരു ക്ലീൻ പേപ്പറിൽ നിന്നുമാണ് ഇതിന്റെ ഈ പറയുന്ന റെസ്ക്യൂ ഓപ്പറേഷൻസ് ആരംഭിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വരുന്ന ഒരു അസംഷൻ എന്ന് പറയുന്നത് ആ ചായക്കട ഉൾപ്പെടെയുള്ള മുഴുവൻ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ജീവനുള്ള എല്ലാ വസ്തുക്കളും അത് കുത്തി ഒഴുകി ഒരുപക്ഷെ നദിയിലേക്ക് പോയിട്ടുണ്ടാവും. കാരണം ആ ഫോക്സ്, കാരണം എന്താ, ഇവൻ നമുക്കൊരു GPS കിട്ടിയതിനു ശേഷമാണ് നമ്മൾ പറഞ്ഞ ലോറി, പിന്നെ ഇപ്പോഴും അതിനകത്ത് വ്യക്തത വന്നിട്ടില്ല. ഇപ്പോഴും ബഹുമാനപ്പെട്ട ഡിസാസ്റ്റർ കമ്മിറ്റിയിലെ ശേഖർ കുര്യാക്കോസ് പറയുന്നത് വീണ്ടും ആ നദിയില് അവര് സെർച്ച് ഓപ്പറേഷൻസ് ആരംഭിച്ചിട്ടുണ്ടെന്നുള്ളൂ. ഇപ്പോഴും നമുക്ക് കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല ഈ നമ്മുടെ ഈ പറയുന്ന അർജുൻ എന്ന് പറയുന്ന സുഹൃത്ത് സഹോദരൻ, അദ്ദേഹം യാത്ര ചെയ്തിരുന്ന വാഹനം, ആ ലോറി ഇപ്പോഴും മണ്ണിനടിയിലാണോ നദിയിലാണോ എന്നതിനെ കുറിച്ച് നമുക്ക് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കഴിയുന്നില്ല. ആ കൈരളി TV ഉൾപ്പെടെയുള്ള വിഷ്വൽസ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അറിയാം, ആ നദിയിൽ ഇപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള വെള്ളം പാസ് ചെയ്തുകൊണ്ടിരിക്കുക.
അപ്പോൾ അവര് അവിടെ നേരിടുന്നത്, കാരണം ഇപ്പൊ നമ്മുടെ ഏറ്റവും പ്രശ്നം എന്താ, നമുക്കിപ്പോ ഒരാളെ കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ ഇന്ന ഭാഗത്ത് ഒരു ആക്സിഡന്റ് നടന്നു ഇന്ന് നമുക്ക് ഒരാളിൽ നിന്ന് കൃത്യമായി ഒരു മൊഴി കിട്ടിയാൽ, സ്റ്റേറ്റ്മെന്റ് കിട്ടിയാൽ നമുക്ക് അവിടെ കൃത്യമായി തന്നെ നമുക്ക് അവിടെ പോയി സെർച്ച് ചെയ്യാം. ഇത് എന്ന് പറയുന്നത് എന്താ മനുഷ്യ സാധ്യമായതിന് അപ്പം എന്ന് പറയേണ്ടിരിക്കുന്നു. കാരണം എന്താ, 10 മീറ്ററോളം ഉയരത്തിൽ, 500 മീറ്ററോളം നീളത്തിൽ, ഇത്രയോളം ആയിരക്കണക്കിന് തണ്ണ് കല്ലും മണ്ണും എല്ലാം കൂടെ വന്ന് കൂടി കിടക്കുമ്പോൾ ഇത് പറഞ്ഞു. കാരണം നമുക്കറിയാം ഏറ്റവും അധികം നമുക്ക് കണ്ടെത്താൻ ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിരിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. സൈന്യം ഉൾപ്പെടെ ഉപയോഗിക്കുന്നത് റഡാർ സംവിധാനമാണ്. ആ റഡാർ കൊണ്ടുവന്നിട്ട് പോലും, കാരണം എന്താ, റഡാറിനൊക്കെ എത്താവുന്ന ഒരു ആഴമുണ്ട്, അതിനപ്പുറത്തേക്ക് റഡാർ സംവിധാനമൊക്കെ അവിടേക്ക് എത്തിക്കുന്നത് ഇന്നാണ്, 5ാം ദിവസമാണ് ഇന്ന് ഈ അപകടം നടന്നിട്ട് എന്നുള്ളതാണ്. പിന്നെ താങ്കൾ പറയുന്നത് പോലെ തന്നെ ഇതിന്റെ ദൃക്സാക്ഷികൾ ഇല്ല എങ്കിൽ പോലും ഈ അപകടം നടന്നു എന്നുള്ളത് ആ ഘട്ടത്തിൽ തന്നെ അധികൃതർ അറിഞ്ഞു. അർജുന്റെ കാര്യത്തിലാണെങ്കിൽ അർജുനെ കാണാനില്ല എന്ന് കാണിച്ച് അർജുൻ എത്താതിരുന്ന ദിവസം തന്നെ കർണാടകയിലെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം വീഴ്ചകൾ ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, നമ്മളത് മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ.